നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഭവ്യ പാർവതി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിപ്പിച്ച പ്രതിദിന മരണനിരക്ക് കൂടുന്നു. ഇന്ന് മാത്രം മരിച്ചത് 176 പേർ. കേരളമടക്കം 6 സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരമെന്ന വിലയിരുത്തൽ ഗൗരവമായി എടുക്കുന്നുണ്ടെന്ന മുഖ്യമന്ത്രി. മൂന്നാം തരംഗത്തിന് സാധ്യതയെന്നും പിണറായി വിജയൻ. മലപ്പുറത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ റദ്ദാക്കി. എഴുത്ത് പരീക്ഷാ മൂല്യനിർണ്ണയം ജൂൺ 7 മുതൽ 25 വരെ. പ്ലസ് ടു മൂല്യനിർണ്ണയം ജൂൺ 21 ആരംഭിക്കും. റെഗുലർ ക്ലാസുകൾ ഉടൻ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി. CBSE പ്ലസ് ടു നീറ്റ് പരീക്ഷകളിൽ തീരുമാനം നാളെ. VD സതീശൻ പ്രതിപക്ഷ നേതാവ്. നേതൃതലത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണമെന്ന യുവ നേതാക്കൾ. ഏറ്റെടുക്കുന്നത് പുഷ്പകിരീടമല്ലെന്ന് സതീശൻ. പാർട്ടി പറഞ്ഞാൽ മാറാമെന്ന് മുല്ലപ്പള്ളി. നല്ല തുടക്കമെന്ന് സുധീരൻ. സഹകരിച്ചു പോകണമെന്ന് സോണിയ. ഏത് സംഘടനയിലും നേതൃമാറ്റം നല്ലതെന്ന് കുഞ്ഞാലിക്കുട്ടി. സൗമ്യയുടെ കുടുംബത്തെ പിണറായി സർക്കാർ അവഗണിച്ചതിനെതിരെ അഞ്ഞടിച്ച് BJP. നീതികേട് കാണിച്ചത് ജിഹാദികളെ സുഖിപ്പിക്കാനെന്ന് കെ സുരേന്ദ്രൻ. 10 ലക്ഷവുമായി ഹരിയാനയിലെത്തിയ മുഖേന ഇതുവരെ ഇടുക്കിയിലേക്കൊന്ന് പോകാൻ സമയമില്ല. ജോസ് കെ മാണി പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും സുരേന്ദ്രൻ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. മറ്റന്നാളോടെ യാസ് ചുഴലിക്കാറ്റായി മാറിയേക്കും. ചുഴലിക്കാറ്റ് ബുധനാഴ്ചയോടെ ബംഗാൾ ഒഡീഷ തീരം തൊടും. തെക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. കൊലപാതക കേസിൽ ഒളിമ്പ്യൻ സുശീൽ കുമാർ അറസ്റ്റിൽ. അറസ്റ്റ്. ദേശീയ ജൂനിയർ ഗുസ്തി താരത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പിടിയിലായത് പഞ്ചാബിൽ നിന്നെന്ന് സൂചന. ഒളിമ്പിക് നേതാവ് സുശീൽ കുമാർ അറസ്റ്റിൽ. മുൻ ദേശീയ ഗുസ്തി ചാമ്പ്യൻ സാഗർ കുമാറിന്റെ കൊലപാതക കേസിലാണ് അറസ്റ്റ്. പഞ്ചാബിൽ നിന്ന് സുഹൃത്തിനൊപ്പമാണ് ഡൽഹി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വിശദാംശങ്ങൾ. ഭവ്യ, ജൂനിയർ ഗുസ്തി ചാമ്പ്യൻ സാഗർ കുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹി പോലീസ് സുശീൽ കുമാറിനെ തിരയുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടി ഡൽഹി കൂടാതെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന ഡൽഹി പോലീസ് നേരിട്ട് നടത്തിയിരുന്നു. അതിനിടയിലാണ് അല്പസമയങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ നിന്ന് ഒളിമ്പിക് മെഡൽ ജേതാവ് സുശീൽ കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഡൽഹിയിലേക്ക് ഇയാളെ എത്തിച്ചിട്ടില്ല എന്നും അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ മാസം 4 ഡൽഹിയിലെ ഛത്രസാൽ സ്റ്റേഡിയം പരിസരത്ത് വെച്ച് സുശീൽ കുമാറും കൊല്ലപ്പെട്ട സാഗറും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടാകുകയും തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് അത് മാറുകയും സാഗർ കൊല്ലപ്പെടുകയും ചെയ്തത്. തുടർന്ന് ഈ ഒരു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുശീൽ കുമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ മാറി താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഡൽഹി പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിനിടയിൽ ഈ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി സുശീൽ കുമാർ ഡൽഹി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് വൈകിട്ടോടുകൂടി പഞ്ചാബിൽ വെച്ച് ഒളിമ്പിക് മെഡൽ ജേതാവ് സുശീൽ കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭവ്യ, ദുബായ് നിവാസികളുടെ യാത്ര കൂടുതൽ എളുപ്പമാക്കി. ദുബായ് മെട്രോയുടെ എക്സ്പോ 2020 വേദിയിലേക്കുള്ള പുതിയ പാതയിലെ 2 മെട്രോ സ്റ്റേഷനുകൾ കൂടി June 1 തുറക്കും. എന്നാൽ പൊതുജനങ്ങൾക്ക് October 1 എക്സ്പോ 2020 ആരംഭിക്കുന്നത് മുതലായിരിക്കും ഇതിലൂടെ യാത്ര ചെയ്യാനാവുക. ദുബായ് മെട്രോയുടെ റെഡ് ലൈനിലുള്ള ജബലലി സ്റ്റേഷനിൽ നിന്ന് എക്സ്പോ 2020 വേദിയിലേക്കുള്ള പുതിയ പാതയിലെ 2 മെട്രോ സ്റ്റേഷനുകൾ കൂടി June 1 തുറക്കും. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് എക്സ്പോ 2020 സ്റ്റേഷനുകളാണ് പുതുതായി ആരംഭിക്കുന്നതെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മാത്തറൽ തായർ അറിയിച്ചു. റൂട്ട് 2020 തുറന്ന് 6 മാസത്തിന് ശേഷമാണ് പുതിയ സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ വർഷം January 1 റൂട്ട് 2020 ആദ്യ യാത്ര നടത്തിയത്. ജബലലി, ദ ഗാർഡൻസ്, ദ ഡിസ്കവറി ഗാർഡൻസ്, അൽഫർജാൻ എന്നീ 4 സ്റ്റേഷനുകളാണ് ഈ റൂട്ടിലുള്ള മറ്റ് സ്റ്റേഷനുകൾ. June 1 എക്സ്പോയുടെ സൈറ്റിലെത്താൻ അനുവാദമുള്ളവർക്ക് മാത്രമേ
മാത്രമേ പുതിയ സ്റ്റേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കൂ. ഒക്ടോബർ 1 മുതൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകുമെന്നും അൽതായർ പറഞ്ഞു. റാഷിദിയ സ്റ്റേഷനിൽ നിന്ന് എക്സ്പോ 2020 സ്റ്റേഷനിലേക്കും തിരിച്ചും ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ പുലർച്ചെ 5 ആരംഭിക്കുന്ന സർവീസുകൾ അർദ്ധരാത്രി 12 അവസാനിക്കും. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിക്കായിരിക്കും അവസാന സർവീസ്. വെള്ളിയാഴ്ച ആദ്യ സർവീസ് രാവിലെ 10 അവസാന സർവീസ് പുലർച്ചെ 1 ലക്ഷക്കണക്കിന് എക്സ്പോ സന്ദർശകർക്ക് മാത്രമല്ല യു എയിൽ താമസിക്കുന്നവർക്ക് കൂടി പദ്ധതി സഹായമാകും. ജനം ദുബായ്. സംസ്ഥാനത്ത് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇന്നും ഉയർന്നു തന്നെ. 176 പേരുടെ മരണം കൊറോണ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 28514 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.63%. അതേസമയം 10-ാം ക്ലാസ് IT പ്രാക്ടിക്കൽ പരീക്ഷകൾ ഒഴിവാക്കി. സംസ്ഥാനത്ത് ഇന്ന് 28514 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 45400 പേർക്ക് രോഗമുക്തി നേടാനും സാധിച്ചു. 289283 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കും ഇന്ന് രേഖപ്പെടുത്തി. 176 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് കോവിഡ് ബാധിച്ചത് 28514 പേർക്കാണ്. 126028 പരിശോധനകൾ നടന്നു. മരണസംഖ്യ 176. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 289283 പേരാണ്. ഇന്ന് രോഗമുക്തരായത് 45400 പേരാണ്. SSLC പ്രാക്ടിക്കൽ പരീക്ഷകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. SSLCയുടെ IT പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കും. SLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണയം 1 മുതൽ 19 വരെയും SSLC മൂല്യനിർണയം 7 മുതൽ 25 വരെയും നടത്തും. പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ 21 മുതൽ 7 വരെ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പ്ലസ് ടു മൂല്യനിർണയം 1 മുതൽ 19 വരെയും SSLC മൂല്യനിർണയം 7 മുതൽ 25 വരെയും നടത്തും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കും. മലപ്പുറത്തിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 75,000 പരിശോധന ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ജനം തിരുവനന്തപുരം. ട്രിപ്പിൾ ലോക്ഡൌൺ നേരിടുന്ന മലപ്പുറം ജില്ലയിൽ നാളെ കടുത്ത നിയന്ത്രണം. അടിയന്തര മെഡിക്കൽ സർവീസുകൾക്ക് മാത്രം നാളെ പ്രവർത്തനാനുമതി നൽകിക്കൊണ്ട് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഉത്തരവിറക്കി. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി SP സുജിത് ദാസ് അറിയിച്ചു. ഈ മാസം 30 വരെയാണ് ട്രിപ്പിൾ ലോക്ഡൌൺ നീട്ടിയത്. മലപ്പുറം ജില്ലയിൽ കൊറോണ രോഗികളുടെ എണ്ണത്തിലും TPR നിരക്കിലും ദിനം പ്രതി ഉണ്ടാകുന്ന വർധനവാണ് ട്രിപ്പിൾ ലോക്ഡൌൺ 30 വരെ നീട്ടാൻ കാരണം. രോഗവ്യാപനം തടയാൻ ജില്ലാ ഭരണകൂടവും പോലീസും ആരോഗ്യവകുപ്പും കിണഞ്ഞ് ശ്രമിക്കുന്നതിനിടെ ക്വാറന്റൈൻ ലംഘനവും അനാവശ്യമായി പുറത്തിറങ്ങുന്നവരുടെ വിവരവും ലഭിച്ച സാഹചര്യത്തിലാണ് പോലീസ് നിയന്ത്രണം കർശനമാക്കുന്നത്. നാളെ അടിയന്തര മെഡിക്കൽ സർവീസുകൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി ഉണ്ടാവൂ എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ലോക്ഡൌണിനോട് ജനങ്ങൾ സഹകരിക്കുമ്പോൾ കുറച്ചുപേർ നിഷേധ മനോഭാവം കാണിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസും നിയന്ത്രണം ഘടിപ്പിക്കുന്നത്. അനാവശ്യമായിട്ട് വാഹനങ്ങൾ പുറത്തിറങ്ങിയാൽ FIR ഇട്ട് വേറെ വഴിയില്ല. കാരണം അകത്ത ആളുകൾ ഇത്രയും പേര് സഹകരിക്കുമ്പോൾ കുറച്ചാളുകൾ മാത്രം അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നത് നമുക്കത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്വാറന്റൈൻ ചെക്കിങ്ങും വളരെ പൂർണ്ണമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥർ 221 വാഹനങ്ങളിൽ അവർ വീടുകൾ കേന്ദ്രീകരിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അവർ തന്നെ ഇരിക്കുന്നുണ്ടോ പുറത്തിറങ്ങി നടക്കുന്നുണ്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 14 ക്വാറന്റൈൻ വയലേഷൻസ് ഉണ്ടായാലും നമ്മൾ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആ ക്വാറന്റൈൻ വയലേഷന് ശക്തമായ നടപടികൾ ഉണ്ടാവും. 3932 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 29.94 ആണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം രോഗമുക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട്. 4555 പേരാണ് ഇന്ന് രോഗമുക്തരായവർ. കൊറോണ ബാധിച്ച് 777 പേർ ജില്ലയിൽ മരണപ്പെട്ടു. ജനം മലപ്പുറം. ട്രിപ്പിൾ ലോക്ഡൌൺ പിൻവലിച്ചുവെങ്കിലും എറണാകുളം ജില്ലയിൽ കനത്ത നിയന്ത്രണം തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ 3102 പേരാണ് രോഗബാധിതരായത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലായി
8134 പേർക്കാണ് ഇന്ന് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധിതരുടെ എണ്ണത്തിലെ കുറവും രോഗമുക്തരുടെ വർധനവും മൂലം എറണാകുളം ജില്ലയിലെ ട്രിപ്പിൾ ലോക്ഡൌൺ ഇന്ന് മുതൽ പിൻവലിച്ചിരുന്നു. ട്രിപ്പിൾ ലോക്ഡൌൺ പിൻവലിച്ചെങ്കിലും ജില്ലയിൽ കനത്ത നിയന്ത്രണം തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ 3219 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 3109 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പടർന്നത്. 9 ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായി. അതേസമയം 8296 പേർ രോഗമുക്തരായിട്ടുണ്ട്. ആകെ 45395 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ആലപ്പുഴയിൽ 2178, കോട്ടയത്ത് 1750, ഇടുക്കിയിൽ 987 പേർക്കുമാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ജനം, കൊച്ചി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്കായി മുതിർന്ന നേതാക്കൾ കരുക്കൾ നീക്കിയെങ്കിലും ഹൈക്കമാൻഡ് വഴങ്ങിയില്ല. ഭൂരിപക്ഷം എംഎൽഎമാരും എംപിമാരും വി ഡി സതീശനെ പിന്തുണയ്ക്കുകയായിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതെയാണ് AICC നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത്. വി ഡി സതീശൻ ഇനി കേരളത്തിൽ പ്രതിപക്ഷ നേതാവാകും. ഹൈക്കമാൻഡ് പ്രതിനിധികളായ മല്ലികാർജ്ജുന ഖാർഗെയും വി വൈദ്യലിംഗവും കേരളത്തിലെത്തി കോൺഗ്രസ് എംഎൽഎമാരിൽ നിന്നും എംപിമാരിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് പ്രത്യേകം അഭിപ്രായം തേടിയിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന ആവശ്യത്തിൽ അവസാന നിമിഷം വരെയും ഹൈക്കമാൻഡിനുമേൽ സമ്മർദ്ദമുണ്ടായി. ചെന്നിത്തല തുടരുന്നതാണ് ഉചിതമെന്ന വാദവുമായി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഏതാനും യുവ എംഎൽഎമാരുടെയും എംപിമാരുടെയും പിന്തുണയാണ് സതീശന് ഉണ്ടായിരുന്നത്. രമേശും ഉമ്മൻചാണ്ടിയും കൈകോർത്തതോടെ അവരെ മറികടക്കാനുള്ള തീരുമാനം സംസ്ഥാനത്ത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ തലമുറ മാറ്റത്തിന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. കേരള നിയമസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി വി ഡി സതീശനെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ആ തീരുമാനത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സർവാത്മന സ്വാഗതം ചെയ്യുന്നു. വി ഡി സതീശന് അഭിനന്ദനവുമായി VM സുധീരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. അതേസമയം വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിച്ച ഹൈക്കമാൻഡ് തീരുമാനം AI ഗ്രൂപ്പുകൾക്ക് വലിയ തിരിച്ചടിയാണ്. ഇത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്കും വഴിവെക്കും. വരും ദിവസങ്ങളിൽ വി ഡി സതീശൻ ഇനി ലക്ഷ്യം വയ്ക്കുന്നത് KPCCയിലെ നേതൃമാറ്റമാകും. ജനം, തിരുവനന്തപുരം. ഹൈക്കമാൻഡിനോടും കേരളത്തിലെ മുതിർന്ന നേതാക്കളോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് വി ഡി സതീശൻ. എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും മുന്നോട്ട് നയിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലത്തിനനുസരിച്ച് രീതികൾ മാറ്റുമെന്നും സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതൃപ്രഖ്യാപനത്തിന് പിന്നാലെ കൊച്ചി DCC ഓഫീസിലെത്തിയ സതീശന് ഹൃദ്യമായ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിന് കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനലബ്ധിയോട് BD സതീശൻ MLA പ്രതികരിച്ചു തുടങ്ങിയത്. തനിക്ക് ലഭിച്ചിരിക്കുന്നത് പുഷ്പകിരീടമല്ലെന്നും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ UDFനെയും കോൺഗ്രസിനെയും തിരികെ കൊണ്ടുവരാൻ ഘടകകക്ഷികളുടെയും എല്ലാവരുടെയും പിന്തുണയും BD സതീശൻ അഭ്യർത്ഥിച്ചു. തലമുറകളുടെ മാറ്റം എല്ലാ നേതൃസ്ഥാനങ്ങളിലും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ സ്ഥാനത്തിന്റെ മഹത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, കേരളത്തിലെ UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും തിരിച്ചുകൊണ്ടുവരാൻ എല്ലാ ഘടകകക്ഷികളുടെയും എല്ലാ UDF പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടുകൂടി കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ക്രിയാത്മകമായ പ്രതിപക്ഷം ഉണ്ടാകണമെന്നാണ് LDFന്റെയും ആഗ്രഹം. മഹാമാരിയെ നേരിടാൻ സർക്കാരിന് പ്രതിപക്ഷം നിരുപാധിക പിന്തുണ നൽകുമെന്നും BD സതീശൻ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് BD സതീശനെ നിയോഗിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തെ ജില്ലയിലെ പ്രമുഖ നേതാക്കളും സ്വാഗതം ചെയ്തു. BD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന് വളരെ വൈകിയെത്തിയ ഒരു അംഗീകാരമാണ് ഈ പുതിയ സ്ഥാനലബ്ധി. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ തുടർന്നുള്ള കേരള രാഷ്ട്രീയത്തിനും ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ മറക്കുക, ഒരുമിച്ച് ഒത്തൊരുമിച്ച് കോൺഗ്രസിനെ UDF ശക്തിപ്പെടുത്താൻ സതീശന് കിട്ടിയ സ്ഥാനം ഉപകരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. തലമുറ മാറ്റത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ അതിന് മാറ്റം ഉണ്ടാക്കാൻ ശ്രീ സതീശന്റെ അനുഭവ സമ്പത്തിലൂടെ കഴിയുമെന്നാണ് ഞങ്ങളെല്ലാം. നിയമസഭയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു MLA ആയിരുന്നു ശ്രീ VD സതീശൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജനം, കൊച്ചി.
വി ഡി സതീശനെ അഭിനന്ദിച്ച രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ചെന്നിത്തല അഭിനന്ദനം അറിയിച്ചത്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു. സതീശന് എല്ലാ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇസ്രായേലിൽ ഹമാസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ കുടുംബത്തെ സംസ്ഥാന സർക്കാർ അപമാനിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം അടിസ്ഥാനരഹിതമാണ്. ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ ഇത്തരം പരാമർശം നടത്തരുതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഹമാസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി സ്വദേശിനി സൗമ്യ സന്തോഷിന്റെ കുടുംബത്തെ പിന്തുണച്ച ബി ജെ പി നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. ഇതിനു മറുപടിയുമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് രംഗത്തെത്തിയത്. കേരളത്തിലെ ഒരു സഹോദരി കൊല്ലപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും മൗനം പാലിക്കുകയാണ്. മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. സൗമ്യയുടെ മകന്റെ കണ്ണുനീർ സർക്കാർ കാണാതെ പോകരുതെന്നും കെ സുരേന്ദ്രൻ ഓർമ്മപ്പെടുത്തി. ഒന്നുമില്ലെങ്കിലും ആ 9 വയസ്സുകാരന്റെ കണ്ണുനീരെങ്കിലും മുഖ്യമന്ത്രി കാണേണ്ടതായിരുന്നില്ലേ? ഒരാളെ വീട്ടിലയച്ചോ? മുഖ്യമന്ത്രി സ്വയം പോയില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാർ ആരെങ്കിലും പോയോ? വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിയപ്പോൾ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി പോയോ? എന്താ പോവാത്തത്? വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ഹരിയാനയിലേക്ക് 10 ലക്ഷം രൂപയുമായി പോയ മുഖ്യമന്ത്രി ഇടുക്കിയിലേക്കുള്ള വഴി മറക്കരുതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. കൊല്ലപ്പെട്ടത് ഒരു മലയാളി പെൺകുട്ടിയാണ്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാവണം. സൗമ്യയുടെ 9 വയസ്സുള്ള മകന്റെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം. ക്രൈസ്തവരുടെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്ത ജോസ് കെ മാണി സൗമ്യയുടെ കുടുംബത്തെ കാണാത്തതെന്തെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. രാജ്യത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും നേരെയാക്കാൻ നടക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി തിരിഞ്ഞു നോക്കിയില്ല, ഒരു അക്ഷരം പറഞ്ഞില്ല. എന്താ കാരണം? പേടിച്ചിട്ടല്ലേ? ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞതിന്റെ ദുരനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ നിലപാട് ജോസ് കെ മാണിക്കും എടുക്കേണ്ടി വന്നത്. ജനം കോഴിക്കോട്. പലസ്തീൻ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ ഭൗതിക ശരീരത്തിന് മാന്യമായ ആദരം നൽകുവാൻ പോലും സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറായില്ലെന്ന് ഭാരതീയ പ്രജ്ഞാപ്രവ ദേശീയ സംയോജകൻ ജയ് നന്ദകുമാർ. ഭീകരവാദത്തെ തച്ചുടയ്ക്കുന്നതിനായി ഭാരതം ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിലകൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിരുകളില്ലാത്ത ഭീകരവാദവും ഇസ്രായേൽ സംഘർഷവും എന്ന വിഷയത്തിൽ ഭാരതീയ അഭിഭാഷക പരിഷത്ത് നടത്തിയ വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷക പരിഷത്ത് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വിളകുടി എസ് രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് ശ്രീഹരി എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തിങ്കളാഴ്ചയുടെ ന്യൂനമർദ്ദം യാസ് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ആൻഡമാൻ കടലിലാണ് രണ്ടാമത്തെ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. 72 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറും. എന്നാൽ ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇന്നലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ ആരംഭിച്ചു. ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച 24-ാം തീയതിയോടുകൂടി ചുഴലിക്കാറ്റായി മാറുമെന്നാണ് സൂചന. അത് വടക്കോട്ട് നീങ്ങി ഒറീസ പശ്ചിമ ബംഗാൾ തീരത്ത് 26-ാം തീയതി എത്തും എന്നുള്ള സൂചനയും ഉണ്ട്. ഇതിൻ്റെ സ്വാധീനത്താൽ കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലും അതുപോലെ തന്നെ കാറ്റും വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. May 26 വൈകിട്ടോടെ ചുഴലിക്കാറ്റ് ഒഡീഷ പശ്ചിമബംഗാൾ തീരം തൊടും. ഒമാൻ നിർദ്ദേശിച്ച യാസ് എന്ന പേരിലാകും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 26-ാം തീയതി വരെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. ജനം തിരുവനന്തപുരം. യാക്കോബായ ഓർത്തഡോക്സ് സഭ പ്രശ്നത്തിന് പരിഹാരം തേടി ആഗോള സുറിയാനി സഭ അധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം പാത്രിയാർക്കീസ് ബാവ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സഭാ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ആവശ്യം. വിശ്വാസികൾക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വിശ്വാസികൾക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം.
കോടതി ഉത്തരവുകൾ തിരിച്ചടിയായ കേരളത്തിലെ യാക്കോബായ വിശ്വാസികളുടെ പ്രധാന ആവശ്യം സഭാതർക്കം പരിഹരിക്കപ്പെടണം എന്നതാണ്. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന സെമിത്തേരി ഓർഡിനൻസ് വിശ്വാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നുവെന്നും ആഗോള സുറിയാനി സഭാ തലവൻ പറയുന്നു. തുടർഭരണം ലഭിച്ച ഇടതുപക്ഷ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പാത്രിയാർക്കീസ് ബാവ വ്യക്തമാക്കുന്നു. സെമിത്തേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് കൊണ്ടുവന്നെങ്കിലും പള്ളിത്തർക്കത്തിൽ നിയമനിർമ്മാണം നടത്തുമെന്ന പ്രതീക്ഷ യാക്കോബായ സഭയ്ക്കുണ്ടായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലം വരെയും ആ പ്രതീക്ഷ നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുമായി ചർച്ചയ്ക്കും യാക്കോബായ സഭ തയ്യാറായി. തങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് ഒപ്പം നിൽക്കുമെന്ന് യാക്കോബായ സഭ പലതവണ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തുന്നതും. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി യാക്കോബായ സഭാ നേതൃത്വവും രംഗത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കി സഭയുടെ പരമാധ്യക്ഷൻ തന്നെ നേരിട്ട് കത്തയച്ചത്. ജനം, കൊച്ചി. തിരുവനന്തപുരം മാറ്റിങ്ങലിൽ ബീവറേജ് ഗോഡൌണിൽ മോഷണം. 100 കേസ് മദ്യം നഷ്ടപ്പെട്ടതായാണ് വിവരം. ആറ്റിങ്ങൽ പരിസരത്ത് നിന്ന് മുദ്രവെക്കാത്ത മദ്യം പിടികൂടിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗോഡൌണിൽ നിന്നും മദ്യം മോഷണം പോയതായി എക്സൈസ് സംഘം കണ്ടെത്തിയത്. ബിവറേജസ് കോർപ്പറേഷന്റെ തിരുവനന്തപുരം ആറ്റിങ്ങൽ വെയർഹൌസിലാണ് മോഷണം നടന്നത്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഗോഡൌൺ പൂർണ്ണമായും അടച്ചിരുന്നു. ആറ്റിങ്ങൽ പരിസരത്ത് നിന്നും മുദ്രവെക്കാത്ത വിദേശ മദ്യം പിടികൂടിയതിനെ തുടർന്ന് എക്സൈസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗോഡൌണിൽ നിന്നും മദ്യം മോഷണം പോയതായി കണ്ടെത്തിയത്. 90 കേസുകൾ മോഷണം പോയതായാണ് വിവരം. May 9 മോഷണം നടന്നതെന്ന് എക്സൈസ് സംഘം പറയുന്നു. ഗോഡൌണിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. വെയർഹൌസിന്റെ പൂട്ട് പൊളിക്കുകയോ മറ്റു മോഷണ ശ്രമങ്ങളോ നടന്നിട്ടില്ല. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഉദ്യോഗസ്ഥർക്ക് മോഷണത്തിൽ പങ്കുണ്ടോ എന്നതും അന്വേഷിച്ചു വരികയാണ്. ലോക്ഡൌൺ ആദ്യഘട്ടത്തിലും സമാനമായ രീതിയിൽ ആറ്റിങ്ങൽ ബിവറേജസ് കോർപ്പറേഷന്റെ വെയർഹൌസിൽ നിന്നും മദ്യം മോഷണം പോയിരുന്നു. അന്ന് 40 കേസ് മദ്യമായിരുന്നു നഷ്ടപ്പെട്ടത്. ജനം, തിരുവനന്തപുരം. കൊറോണ പ്രതിരോധത്തിനായി ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ ആയുഷ് 64 എന്ന മരുന്ന് തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വിതരണം ആരംഭിച്ചു. മരുന്നിന്റെ വിതരണത്തിന് സേവാഭാരതിയാണ് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയം വികസിപ്പിച്ച മരുന്നായ ആയുഷ് 64 കൊറോണ രോഗത്തിന്റെ തുടക്കത്തിലും രണ്ടാം ഘട്ടത്തിലും കഴിക്കുന്നത് ഫലപ്രദമാണ്. ചിറ്റമൃത്, അമുക്കുരം, ഇരട്ടിമധുരം, തിപ്പലി എന്നിവയുടെയും വിവിധ പച്ചമരുന്നുകൾ ചേർത്തുള്ള ഔഷധമാണ് ഇത്. മരുന്നിന്റെ വിതരണത്തിനായി സേവാഭാരതിയെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിതരണത്തിനായി ചെറുതുരുത്തിയിലെ ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി PR സജീവിന്റെ നേതൃത്വത്തിൽ മരുന്ന് ഏറ്റുവാങ്ങി. This Ministry of Ayush Government of India launched Ayush 64 tablets to the mild and moderate cases. That's why we are organizing this meeting and we are handing to Ayush 64 to Seva Bharati. This is the my institute institution. തൃശൂർ വിഭാഗ കാര്യവാഹ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പാലക്കാട് വിഭാഗ സേവാ പ്രമുഖ് കെ സുധീർ എന്നിവർ ചേർന്നാണ് മരുന്നുകൾ സ്വീകരിച്ചത്. ആയുഷ് മന്ത്രാലയത്തിന്റെ ആയുഷ് 64 എന്ന ഈ മരുന്നിന്റെ വിതരണത്തിന് നോഡൽ ഏജൻസി ആയിട്ട് ദേശീയ സേവാഭാരതിയെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷം. ജനങ്ങളോടൊപ്പം ഇന്ന് നിൽക്കുന്ന സേവാഭാരതി ഈ ഒരു ദൗത്യം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. അടുത്ത ദിവസം മുതൽ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം, അവരുടെ പഞ്ചായത്തിലുള്ള ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശാനുസരണം ജനങ്ങളിലേക്ക് എത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ മരുന്ന് അത് നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ വിപുലമായ ഒരു സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുത്ത 60 പഞ്ചായത്തുകളിലും പാലക്കാട് ജില്ലയിലെ 53 പഞ്ചായത്തുകളിലും മരുന്ന് ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കും. ജനം, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ സമൂഹ അടുക്കളയിലേക്ക് ICL ഫിനാൻസ് കോർപ്പറേഷന്റെ കൈത്താങ്ങ്. 5 ആവശ്യമായ പലചരക്ക് പച്ചക്കറി വിഭവങ്ങൾ ICL MD KG അനിൽകുമാർ സമൂഹ അടുക്കളയ്ക്ക് കൈമാറി. കോർപ്പറേഷൻ മേയർ MK വർഗീസ് സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഇതോടെ പ്രവാസി നേരം പൂർണ്ണമാകുന്നു. നമസ്തേ.